നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ കീഴടക്കിയത് മുതൽ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ദിനം പ്രതി അഫ്ഗാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതായിപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത, അതേസമയം ആശ്വാസകരമെന്നും ചിലർ വിലയിരുത്തുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 15 അഫ്ഗാന്റെ ഭരണം താലിബാൻ പിടിച്ചതോടെ കാബൂളിൽ നിന്നും കൂട്ട പലായനമായിരുന്നു. കിട്ടുന്ന വിമാനത്തിൽ കയറി സുരക്ഷിത കേന്ദ്രങ്ങൾ തേടുകയായിരുന്നു ജനങ്ങൾ. വിദേശികളും അഫ്ഗാനികളുമെല്ലാം കാബൂളിൽ നിന്നും രക്ഷപ്പെട്ടു. പലരും ഇന്ത്യയിലെത്തി. ഗൾഫ് രാജ്യങ്ങളിൽ അഭയം തേടിയവരും കുറവല്ല. പലരും അമേരിക്കയിലേക്കും പോയി, ചിലർ യൂറോപ്പിലേക്കും. എന്നാൽ 2 മാസത്തോടടുക്കുമ്പോൾ നാടുവിട്ടവർ തിരിച്ചു വരുന്നു എന്നാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയവരും അഫ്ഗാനിലേക്ക് തിരികെ മടങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അഫ്ഗാന്റെ മുൻ പ്രധാനമന്ത്രിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബ്രിട്ടൻ അഭയം നൽകിയവരിലും നാട്ടിലേക്ക് മടങ്ങാമെന്ന് അഭിപ്രായമുള്ളവരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 106 അഫ്ഗാനികൾ കഴിഞ്ഞ ദിവസം കാബൂളിലേക്ക് പോയി. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ആദ്യ ബാച്ച് കഴിഞ്ഞ ദിവസം കാബൂളിലെത്തി. പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്കും അവിടെ നിന്ന് കാബൂളിലേക്കുമായിരുന്നു യാത്ര. ഓഗസ്റ്റ് 15 മുമ്പ് ജോലി ആവശ്യാർത്ഥം ചികിത്സയ്ക്കും വേണ്ടി ഇന്ത്യയിൽ വന്നവരാണ് മടങ്ങിയവരിൽ കൂടുതൽ പേരും. അഫ്ഗാൻ പൗരന്മാർ വളരെ പ്രയാസത്തിലാണ്. പലരുടെയും കൈവശം പണമില്ല. ഭക്ഷണത്തിനും താമസത്തിനും പണമില്ലാത്ത അവസ്ഥയാണെന്ന് അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. അഫ്ഗാനുള്ള കുടുംബങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് പലരും മടങ്ങുന്നത്. ഇന്ത്യയിൽ തങ്ങാനും പണമില്ല. താലിബാൻ ഭരണം പിടിച്ച സാഹചര്യത്തിൽ തിരികെ ചെന്നാൽ എന്താകുമെന്നും അറിയില്ല. ഈ അവസ്ഥയിലാണ് പൗരന്മാർ മടങ്ങുന്നതെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിൽ കഴിയുന്ന അഫ്ഗാനികളിൽ ചിലർ ദില്ലി എംബസിയെ സമീപിക്കുകയായിരുന്നു. എംബസി അധികൃതർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു. പൗരന്മാർക്ക് തിരിച്ചു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. അഫ്ഗാൻ എംബസി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ വഴി അഫ്ഗാനിലെത്താനുള്ള രേഖകൾ ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദില്ലിയിലെ ഇറാൻ എംബസിയുമായും അഫ്ഗാൻ എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മഹൻ വിമാനത്തിൽ അഫ്ഗാൻകാരെ നാട്ടിലെത്തിക്കാനുള്ള വഴിയൊരുക്കി. ഇവർ ആദ്യം പോയത് ഇറാനിലേക്കാണ്. ശേഷമാണ് കാബൂളിലേക്ക് എത്തിയത്. ഇന്ത്യയിലുള്ള 1000 അഫ്ഗാൻ പൗരന്മാർ തിരിച്ചു പോകാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എത്രയും വേഗം അവർക്ക് സൗകര്യം ഒരുക്കുമെന്ന് അഫ്ഗാൻ എംബസി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ അഫ്ഗാന്റെ മുൻ പ്രധാനമന്ത്രി അഹമ്മദ് ഷാ അഹമ്മദ് സായിയും കുടുംബവും ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിലേക്ക് പുറപ്പെട്ടു. പാകിസ്ഥാൻ വഴിയാണ് ഇവരുടെ യാത്ര. 1992 മുതൽ 94 വരെ അഫ്ഗാനിലെ ഭരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അഹമ്മദ് സായി. 1995-96 കാലത്ത് ഇദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. 96 താലിബാൻ ഭരണം പിടിച്ചെടുത്തതോടെയാണ് അഹമ്മദ് സായി പുറത്തായത്. അഹമ്മദ് സായിയുടെ ആൺമക്കളും മറ്റു ബന്ധുക്കളും ആംബുലൻസിലും മറ്റൊരു വാഹനത്തിലുമാണ് അട്ടാരി അതിർത്തി കടന്നതെന്ന് പ്രോട്ടോകോൾ ഓഫീസറാൽ വ്യക്തമാക്കി. അഹമ്മദ് സായി ദില്ലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത്. അഫ്ഗാനിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല തിരിച്ചെത്തുമ്പോൾ കാത്തിരിക്കേണ്ടതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം ബ്രിട്ടൻ രക്ഷപ്പെടുത്തിയ അഫ്ഗാനികൾ തിരിച്ച് കാബൂളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇവർക്ക് മതിയായ താമസ സൗകര്യം ഒരുക്കിയില്ല എന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് അഭയാർത്ഥികൾ പറയാൻ തുടങ്ങിയെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സൗകര്യം ലഭിക്കുമ്പോൾ പുതിയ വീടുകളിലേക്ക് മാറാമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അറിയിച്ചിരുന്നു. 2 മാസത്തോളമായിട്ടും താമസം മാറ്റാൻ അവസരം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് തിരിച്ചു പോകാനുള്ള ചർച്ചകൾ നടന്നതെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനയെ നേരിടാൻ US സഹായം ആവശ്യമില്ലെന്ന് താലിബാൻ പ്രഖ്യാപിച്ചു. ഇരുപക്ഷവും തമ്മിൽ ദോഹയിൽ നടന്ന ചർച്ചയിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ അഫ്ഗാനിൽ IS ഭീകരർ പിടിമുറക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.